ഭയങ്കരനും മഹാപരിശുദ്ധനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ കർത്തൃദിവസം നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ ജീവനുള്ളവരുടെ ദേശത്തായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. എന്റെ ഹൃദയത്തെ കർത്താവിനെ ആരാധിക്കുവാനായി പ്രേരിപ്പിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. മലാഖിയുടെ പ്രവചനം 2:4 അതിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ലേവിയോടുള്ള എന്റെ നിയമം നിലനിൽക്കുവാൻ തക്കവണ്ണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അവനോടുള്ള എന്റെ നിയമം ജീവനും സമാധാനവും ആയിരുന്നു. അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവന് അവയെ കൊടുത്തു. അവൻ എന്നെ ഭയപ്പെട്ട് എന്റെ നാമനിമിത്തം വിറയ്ക്കുകയും ചെയ്തു. നേരുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരുന്നു. നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ട് തിരിയുവാൻ ഇടയാക്കി. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതും അല്ലോ. നാം ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ ലേവി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രമായിരുന്നു. ദൈവത്തെ ആരാധിക്കുവാനായി ദൈവം അവരെ വേർതിരിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ലേവിയോടുള്ള എന്റെ നിയമം എന്നാണ് സൈന്യങ്ങളുടെ യഹോവ ഇവിടെ അരുളി ചെയ്യുന്നത്. 4 വാക്യത്തിൽ നാം കാണുകയാണ് ലേവിയോടുള്ള എന്റെ നിയമം എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ നാം കാണുന്നത് സൈന്യങ്ങളുടെ യഹോവയായ ദൈവം തന്നെ ആരാധിക്കുവാനായി താൻ വിശുദ്ധീകരിച്ച് വേർതിരിച്ച് വച്ചിരിക്കുന്ന ഒരു പ്രത്യേക സമൂഹമാണ് ലേവി എന്ന് പറയുകയാണ്. നമുക്കറിയാം യാക്കോബിന്റെ മക്കളിൽ ഒരുവനായിരുന്നു ലേവി. ലേവിയുടെ തലമുറയെ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാനായി പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുത്തതിന്റെ കാരണം നമുക്കറിയാം. ലേവി ആ ഗോത്രം അഹരോനും അവന്റെ തലമുറയും ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ ലേവിയെ ദൈവം തിരഞ്ഞെടുത്ത് ലേവി ഗോത്രത്തോട് ദൈവം ഒരു നിയമം ചെയ്തു. സർവശക്തനായ ദൈവം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, അതായത് സകല ദൂതന്മാരും സദാസമയവും ആരാധിക്കുന്ന തന്റെ കൽപ്പനയാൽ ഈ ഭൂമിയിൽ സകലവും നിർവഹിക്കുന്ന, പ്രപഞ്ചത്തിൽ സകലവും നിർവഹിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ, ആ വലിയ ദൂത സഞ്ചയത്തിന്റെ ആ സൈന്യത്തിന്റെ ഉടമസ്ഥനാണ് യഹോവയായ ദൈവം. എന്നാൽ അവൻ മനുഷ്യന്റെ ആരാധന സ്വീകരിച്ച് അതിൽ സംതൃപ്തി അടയുന്നവനായിരുന്നു എന്നുള്ളത് ലേവിയെ പ്രത്യേകമായി തിരഞ്ഞെടുത്തതിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ഇസ്രായേലിന്റെ നടുവിൽ പാർക്കുവാനായി താൻ ഒരു സമാഗമന കൂടാരം പണിയുവാൻ അവരോട് പറഞ്ഞു. സമാഗമന കൂടാരം മാറി മാറി അവരുടെ യാത്രയിൽ അവർ ഓരോ സ്ഥലത്തായിട്ട് കൂടാരമടിക്കുമായിരുന്നു. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിന്റെ ഷെക്കൈന ഗ്ലോറി, ആ ഷെക്കൈന മഹത്വം ഇറങ്ങി വന്ന് ആ കൂടാരത്തിന്മേൽ വസിക്കുന്നത് അവർക്ക് ദൂരെ നിന്ന് കാണുവാൻ കഴിയുമാറ് അവരെ ദൈവം എപ്പോഴും തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയുള്ള ദൈവം ലേവിയെ തനിക്ക് വേണ്ടി വേർതിരിച്ചു. ഈ ലേവി ഗോത്രം സമാഗമന കൂടാരത്തിൽ എപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് അവർ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യാഗപീഠം എപ്പോഴും കാണുന്നുണ്ടായിരുന്നു. അവിടേക്ക് യാഗമർപ്പിക്കുവാനായിട്ട് വരുന്ന സകല വ്യക്തികളെയും അവർ കൊണ്ടുവരുന്ന യാഗമൃഗങ്ങളെയും അവയെ അറുക്കുന്ന വിധവും എല്ലാം കാണുന്നുണ്ടായിരുന്നു. ലേവി ഗോത്രം എന്തുകൊണ്ടും ഭാഗ്യമുള്ളവരായിരുന്നു. കാരണം ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ, ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമായിരുന്നു അവർ. തന്നെയുമല്ല, അവരുടെ ജീവിതം, അവരുടെ ജീവൻ അത് ദൈവത്താലായിരുന്നു. ദൈവമായിരുന്നു അവരെ പോറ്റിയത്. അവർ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതനും പുരോഹിതന്മാരുമായിരുന്നു.
അതുകൊണ്ട് അവർ ഏത് നിലയിലും ഉന്നതരായിരുന്നു, മറ്റുള്ളവരുടെ മുമ്പാകെ ബഹുമാനിതരായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അവരെപ്പോഴും യാഗപീഠം കാണുന്നവരും യാഗമൃഗത്തെ കാണുന്നവരും യാഗരക്തം കാണുന്നവരും ദൈവത്തിന്റെ മഹാവിശുദ്ധി എത്ര വലുതാണ് എന്ന് ഓർക്കുന്നവരുമായിരുന്നു. അവരുടെ ദൈവം മഹാപരിശുദ്ധനാണ് എന്നുള്ളത് പിന്നെയും പിന്നെയും ഓർത്ത് ആ ദൈവത്തെ വണങ്ങുന്നവരായിരുന്നു. എന്നാൽ നമ്മളിവിടെ കാണുകയാണ്, ദൈവം, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം, ലേവിയോടുള്ള നിയമം നിമിത്തം ലേവി എങ്ങനെയാണ് ദൈവത്തിന്റെ മുമ്പാകെ ജീവിച്ചത് എന്ന്. നിങ്ങളുടെയും എന്റെയും ആരാധനയിൽ ഉളവാകേണ്ട ഒരു ഭയമുണ്ട്, ആരാധനയിൽ ഉളവാകുന്ന ഭയം. ഭയമുളവാക്കുന്ന ഒന്നാണ് നമ്മുടെ ആരാധന. കാരണം എന്താണ്? ഭയപ്പെടുവാൻ യോഗ്യനായ മഹാപരിശുദ്ധനായ തേജോമയനായ സർവശക്തനായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് നമുക്കുളവാകുന്ന ആ ഭയം ഒരു വിശുദ്ധ ഭയമാണ്. അവന്റെ മഹത്വം മനസ്സിലാക്കി അവന്റെ തേജസ് മനസ്സിലാക്കി ഉളവാകേണ്ട ഒരു ഭയമാണ് അത്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, നമ്മുടെ ദൈവം മഹാപരിശുദ്ധനല്ലോ. അതുകൊണ്ടാണ് ഭയത്തോടെ നാം അവനെ ആരാധിക്കേണ്ടത്. ഇവിടെ നാം കാണുകയാണ് അഞ്ചാം വാക്യത്തിൽ, ലേവിയോടുള്ള എന്റെ നിയമം ജീവനും സമാധാനവും ആയിരുന്നു. അപ്പോൾ ഒന്നാമതായി ദൈവം ലേവിയോടൊരു നിയമം ചെയ്തു, അത് ജീവനും സമാധാനവുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ലേവി ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ നിൽക്കുന്നത് കൊണ്ട് അവനോട് ദൈവം ചെയ്ത നിയമത്തിൽ അവന് ദൈവം അവന് ജീവനും സമാധാനവും നൽകി. ജീവനും സമാധാനവും ദൈവം നമ്മോട് ചെയ്തിരിക്കുന്ന ഒരു ഉടമ്പടിയല്ലേ? ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാനായി നിൽക്കുന്ന നാം ദൈവത്താൽ ജീവൻ ലഭിച്ചവരാണ്, ദൈവത്തിന്റെ സമാധാനം ഉള്ളിൽ വസിക്കുന്നവരാണ്. ദൈവത്തിന്റെ ജീവൻ ലഭിച്ചവർക്കും നിത്യജീവനുള്ളവർക്കും ദൈവിക സമാധാനമുള്ളവർക്കുമാണ് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത് എന്ന് ലേവിയോടുള്ള ഉടമ്പടി നിമിത്തം നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. രണ്ടാമത് നമ്മൾ വീണ്ടും അവിടെ കാണുന്നത്, അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവന് അവയെ കൊടുത്തു, അവൻ എന്നെ ഭയപ്പെട്ട് എന്റെ നാമനിമിത്തം വിറയ്ക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ദൈവം തന്റെ നിയമം ലേവിക്ക് കൊടുത്തത് ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണമാണ്. ദൈവത്തെ ലേവി ഭയപ്പെട്ടു, ദൈവത്തിന്റെ നാമത്തിന്റെ മുമ്പാകെ വിറച്ചു. അപ്പോൾ ദൈവം പറയുകയാണ്, ലേവി ഗോത്രം എന്റെ മുമ്പാകെ ആരാധനയ്ക്കായി നിൽക്കുമ്പോൾ, എന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവരിൽ ഉളവായ ഭയം ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ ഇന്ന് നാമം ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭയമുളവാകണം. നമ്മുടെ ദൈവം മഹാപരിശുദ്ധനാണ്. ആ തേജോമയനും സർവശക്തനും പരിശുദ്ധനുമായ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ നാമും ഭയത്തോടെ അവന്റെ സന്നിധിയിൽ ഘോഷിച്ചുല്ലസിക്കുവാൻ, ഭയത്തോടെ അവന്റെ സന്നിധിയിൽ വീണ് അവനെ നമസ്കരിക്കുവാൻ നമുക്കിടയാകണം. ഭയമുളവാകുന്ന ആരാധനയായിരിക്കണം നമ്മുടെ ആരാധന. ലേവി ദൈവത്തിന്റെ മുമ്പാകെ ഭയപ്പെടുകയും ദൈവത്തിന്റെ മുമ്പാകെ വിറയ്ക്കുകയും ചെയ്തു. കാരണം ദൈവം എത്ര ശക്തനാണ്, ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്. അശുദ്ധിയോടെ അവന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ കഴിയുകയില്ല, വിശുദ്ധി ഉള്ളവനെ അവനെ ആരാധിക്കുവാൻ കഴിയൂ എന്നുള്ളത് ലേവിക്ക് നന്നായി അറിയാമായിരുന്നു. അഹരോൻ ഗ്രഹത്തിന്, ലേവി തലമുറയ്ക്ക് മുഴുവനായിട്ടും അതറിയാമായിരുന്നു. നാം സങ്കീർത്തനം 15 വായിക്കുന്നുണ്ട്, ദൈവമേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, ഓ യഹോവേ ദൈവമേ നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും. അതെ, ദൈവത്തിന്റെ കൂടാരത്തിങ്കിലേക്ക്, ദൈവം വസിക്കുന്ന ഇടത്തേക്ക് പോകണമെങ്കിൽ നീതിയുള്ള അധരമുണ്ടായിരിക്കണം, അതെ രക്തം ചിന്താത്ത കൈകളുണ്ടായിരിക്കണം, വിശുദ്ധിയിൽ നടക്കുന്ന കാലുകളുണ്ടായിരിക്കണം, സത്യം സംസാരിക്കുന്ന അധരങ്ങൾ ഉണ്ടായിരിക്കണം. ദൈവത്തെ ആരാധിക്കുന്നവർ വിശുദ്ധിയിൽ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കണം. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നവന്റെ ആരാധനയാണ് സത്യ ആരാധന. ആ ആരാധനയാണ് ദൈവം സ്വീകരിക്കുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും, അവിടെ വീണ്ടും കാണുകയാണ് ആറാം വാക്യത്തിൽ, മലാഖി 2:6, നേരുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവന്റെ വായിൽ നേരുള്ള ഉപദേശമായിരുന്നു, സത്യം.
സത്യ ഉപദേശം, യഥാർത്ഥമായും മറ്റുള്ളവർക്ക് നൽകുവാൻ കഴിയുന്ന ഉപദേശം, ദൈവത്തിന്റെ ഉപദേശം, അത് നാവിലുള്ളവനാണ് സത്യ ആരാധകൻ. അവന്റെ അധരത്തെ കുറിച്ച് തന്നെ പറയുന്ന പല പ്രത്യേകതകളുണ്ട്. നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടില്ല. അപ്പോൾ നീതികേട് സംസാരിക്കാത്തവനാണ് നീതിയുള്ള വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന ആരാധകൻ. പിന്നെയും നാം കാണുന്നുണ്ട് അവന്റെ അധരത്തിന്റെ പ്രത്യേകത, പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കുന്ന അധരമാണ് എന്ന്. അപ്പോൾ ഈ ലേവി അവന്റെ വായ് കൊണ്ട് യാതൊരു പാപവും ചെയ്യാതെ പരിജ്ഞാനം സംസാരിച്ച് പരിജ്ഞാനം വെളിപ്പെടുത്തി അവൻ തന്റെ അധരത്തെ സൂക്ഷിക്കുന്നവനായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം എന്ന യാഗമർപ്പിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ നിങ്ങളും ഞാനും നമ്മുടെ നാവിനെ എത്ര വിശുദ്ധിയോടെ സൂക്ഷിക്കണം. അരുതാത്തത് സംസാരിക്കുവാൻ പാടില്ല. സത്യം തന്നെ സംസാരിക്കണം. വ്യാജം സംസാരിക്കരുത്. നീതികേടിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്നുള്ള വിശുദ്ധിയോടെ ആരാധിക്കുന്ന ഒരു ആരാധകന്റെ പ്രത്യേകത, അവന്റെ അധരം സത്യം സംസാരിക്കും. അവന്റെ അധരം നേരുള്ള അധരമായിരിക്കും. നീതികേട് അവന്റെ അധരത്തിൽ കാണുകയില്ല. അവൻ പരിജ്ഞാനം സംസാരിക്കുന്നവനായിരിക്കും. പരനെ കുറിച്ചുള്ള ജ്ഞാനം അവനുണ്ട്. അതവൻ സംസാരിക്കും. അതാണ് സത്യാരാധകന്റെ മറ്റൊരു അടയാളമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണ്ടും നമ്മൾ ആറാം വാക്യത്തിൽ ഈ ലേവിയെ കുറിച്ച് വായിക്കുകയാണ്. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്നു. അപ്പോൾ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, ഭയത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു യഥാർത്ഥ ആരാധകൻ നടക്കേണ്ടത് എങ്ങനെയാണ്? ദൈവത്തോടുകൂടെ നടക്കണം. ദൈവത്തോടുകൂടെ നടക്കുന്നവനാണ് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത്. അതെങ്ങനെയാണ് ലേവി നടന്നത്? സമാധാനമായും പരമാർത്ഥമായും നടന്നു. നമ്മൾ ഹൃദയ പരമാർത്ഥതയോടുകൂടെ വേണം ദൈവത്തെ ആരാധിക്കുവാൻ വരുവാൻ. കാരണം എന്താ? ഉൾപ്പൂവുകളെയും നിലവുകളെയും ദൂരത്തു നിന്നേ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ അവൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ പരമാർത്ഥമായും നാം സമാധാനമായും അവന്റെ അടുക്കലേക്ക് വരണം. നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്ന ദൈവീക സമാധാനവും നമ്മുടെ ഹൃദയത്തിൽ വാഴുന്ന നമ്മുടെ ജീവിതത്തിലുള്ള പരമാർത്ഥതയും സത്യസന്ധതയും നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ വരുമ്പോൾ നമ്മുടെ ഒരു യോഗ്യതയാണ്. അതുള്ളവരായിരിക്കണം ദൈവത്തെ ആരാധിക്കുന്നത്. പിന്നെയും നാം കാണുകയാണ്, അങ്ങനെ അവൻ നടന്ന് പലരെയും അകൃത്യം വിട്ട് തിരിയുവാൻ ഇടയാക്കി. അപ്പോൾ മറ്റുള്ള അനേകരെ അകൃത്യത്തിൽ നിന്ന് തിരിയുവാനായിട്ട് ഇടയാക്കി ലേവിയുടെ ജീവിതം. അതായത് ലേവി ഗോത്രത്തിലുള്ള പുരോഹിതന്മാർ അവരുടെ സമാധാനപരമായ പരമാർത്ഥമായ വിശുദ്ധിയിലുള്ള ജീവിതം കണ്ട് അനേകരും അകൃത്യത്തിൽ നിന്നും തിരിഞ്ഞു വന്നു. അപ്പോൾ ഒരു സത്യ ആരാധകൻ മുഖാന്തരം അകൃത്യത്തിലേക്ക് പോകുന്ന, അധർമ്മത്തിലേക്കും പാപത്തിലേക്കും പോകുന്ന ഒരു പാപിയായ മനുഷ്യൻ തിരിഞ്ഞു വന്ന് ജീവനുള്ള ദൈവത്തെ, ഭയപ്പെടുവാൻ യോഗ്യനായ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ആരാധന മറ്റനേകർ ദൈവത്തെ ആരാധിക്കുവാൻ മുഖാന്തരമായി തീരണം. യഥാർത്ഥ ആരാധനയിലേക്ക് അനേകർ കടന്നു വരുന്നതിന് കാരണമായി തീരണം. ലേവിയുടെ ആരാധന പോലെ തന്നെ ആയിരിക്കണം നാമും ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് ആരാധിക്കുവാനായിട്ടുള്ളത്. ഇനിയും ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ്, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്. അതെ, ദൈവത്തെ ആരാധിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ലേവി, അവന്റെ ഗോത്രത്തിലുള്ള പുരോഹിതന്മാർ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതന്മാരാണ്, മെസഞ്ചേഴ്സ്. അതെ, സന്ദേശവാഹകന്മാർ, സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരാണ് പുരോഹിതന്മാർ. അതുകൊണ്ട് ലേവി ഗോത്രം തേജോമയനായ ദൈവത്തെയാണ് സേവിക്കുന്നത്, അവന്റെ ശുശ്രൂഷകന്മാരാണ് എന്നുള്ള വലിയ ഉത്തരവാദിത്വ ബോധവും ആ അറിവോടുകൂടെയാണ് അടുത്തു വന്നത്. നിങ്ങൾക്കും എനിക്കും ദൈവം തന്നിരിക്കുന്ന പൗരോഹിത്യം ലേവി പൗരോഹിത്യത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ മൽക്കീസദേക്കിൻ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാണ്. അവൻ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തു. അതുകൊണ്ട് രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവുമായ നാം ലേവി ഗോത്രത്തെക്കാൾ ഓ ശ്രേഷ്ഠമായ പൗരോഹിത്യമാണ് പ്രാപിച്ചിരിക്കുന്നത്.
ലേവി ഗോത്രത്തെക്കാൾ ഉന്നതമായ സ്ഥാനമാണ് നമുക്കുള്ളത്. ലേവി ഗോത്രം ദൈവത്തെ ആരാധിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ആരാധന കഴിക്കുവാൻ നമുക്ക് കഴിയും. കാരണം നാം എബ്രായർ 4:16 വായിക്കുന്ന പോലെ ഭയം കൂടാതെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് സദാസമയവും അവനെ ആരാധിക്കുവാൻ തക്കവണ്ണം, കൃപാസനത്തിങ്കിലേക്ക് വരുവാൻ തക്കവണ്ണം അവൻ നമ്മെ തിരഞ്ഞെടുത്തു, അവൻ നമ്മെ അതിനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ട് നമുക്ക് താഴ്മയോടെ, ഭക്തിയോടെ, ഭയത്തോടെ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് അടുത്തു വരാം. അതുകൊണ്ട് നമ്മൾ വായിക്കുകയാണ് 7-ാം വാക്യത്തിൽ 7-ാമത്തെ കാര്യം നാം കാണുന്നു. പുരോഹിതൻ, ദൈവത്തെ ആരാധിക്കുന്നവൻ, വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്നവൻ, അതൻ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. അപ്പോൾ അവൻ അനേകരെ ഉപദേശിക്കുന്നവനായിരിക്കും, അവൻ അനേകരെ ഉപദേശിച്ചു പഠിപ്പിക്കുന്നവനായിരിക്കും. സത്യ ആരാധകൻ പരിജ്ഞാനമുള്ള അധരമുള്ളവനും അനേകരെ ഉപദേശിച്ചു പഠിപ്പിക്കുന്നവനും ആയിരിക്കും. ഇങ്ങനെയുള്ള സത്യാരാധനയുടെ ഗുണം അത് ലേവി പൗരോഹിത്യത്തിന് നൽകിയത് നിങ്ങൾക്കും എനിക്കും എത്ര ശ്രേഷ്ഠമായി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ തേജോമയനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്ന് അവൻ എത്ര ശ്രേഷ്ഠനാണെന്ന് ഓർത്തുകൊണ്ട് ഭയത്തോടും ഉറയലോടും കൂടെ അവന്റെ സന്നിധിയിൽ നമുക്ക് വീണവനെ ആരാധിക്കാം. തേജോമയനായ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം ഭയം ഗ്രസിക്കുന്ന ഒരു ഹൃദയം തന്നെ ആയിരിക്കും. കാരണം അതിവിശുദ്ധനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തെ, നമുക്ക് ജീവനും ജീവിതവും തന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നിങ്ങളെ ഇവനെയും വീണ്ടെടുക്കുവാൻ വേണ്ടി മനുഷ്യനായി തീർന്ന് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ ചിലവിട്ടത് എത്ര വലിയ ചിലവായിരുന്നു. തന്റെ ജീവൻ നൽകി നമ്മളെ വീണ്ടെടുത്ത കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നെടുപാട് വീണ് ഓ ഇന്നും ജീവിച്ചിരിക്കുന്ന, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ സർവശക്തനായ, സർവാധികാരിയായ, പരമോന്നതനായ, പരിശുദ്ധനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ വീണ് അവനെ നമസ്കരിക്കാം. സർവസ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന് നമുക്ക് അർപ്പിക്കാം. നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം. മഹാപരിശുദ്ധനും തേജോമയനുമായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ലേവിയ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമായൊരു പദവി തന്ന് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തിരുസന്നിധിയിൽ വീഴുന്നു. സ്തുതിക്കും സ്തോത്രത്തിനും ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ പരിശുദ്ധനായ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രിയ പിതാവേ, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദയുണ്ടായി ഞങ്ങളുടെ ആരാധന സ്വീകരിക്കുമാറാകണമേ. ആമേൻ.